எடுங்க. எந்தக்க உண்டு சாந்தி? நல்ல விசேஷம். போர்ண? அதே, நான் இதுவரை வலிச்சு தள்ளிய போர்ன் சேர்ந்த எண்ணம் கேட்டால் நீங்கள் ஞெட்டும். പക്ഷെ അതിനൊന്നും ഈ തെറുപ്പ് പിടിയുടെ ടേസ്റ്റ് ഇല്ല. എന്താ എല്ലാരും പതച്ചു നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ പഴയ തലയക്കെട്ടതായപ്പം തന്നെ ദുബായിൽ പോയി ഒരു വലിയ കോടീശ്വരനായെന്ന് കരുതി. പഴയതൊന്നും മറക്കുന്നവനല്ല ഞാൻ. ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വരുമ്പോ ഒരു സംഭവം ഉണ്ടായി. എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചുകുട്ടി രാജ്മോൻ, അവൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ അച്ഛനന്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛൻ. യെസ്, ഐ ആം എ രാജപ്പൻ, ഓർഡിനറി രാജപ്പൻ വിത്ത് റൈബൻ കൂളിംഗ് ഗ്ലാസ്. എവിടെ നമ്മളാപ്പി? അവൻ ആരോടെങ്കിലും പരസ്പരം എന്തോ സംസാരിച്ചോണ്ട് നിപ്പുണ്ടാവും. പരസ്പര ബന്ധമില്ല. പ്രശ്നം എന്താ? വണ്ടിയുടെ ആക്സിഡന്റ് ഒടിഞ്ഞിറങ്ങിയ, എന്നിട്ട് ന്യായം പറയുന്നു. ഇതാണ് പ്രശ്നം. നീ വരാൻ പോണ മാസം ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു മാരുതിക്കാർ 100 മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോന്നു, ഒരു അംബാസിഡർ 120 മൈൽ സ്പീഡിൽ ഇങ്ങോട്ട് പോന്നു. കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ചു നോക്കി നിൽക്കാൻ എന്റെ പൊന്ന് ചേട്ടാ. മാരുതിക്കാർ കോട്ടയത്തേക്കും പോയി, അംബാസിഡർ എറണാകുളത്തേക്കും പോയി. അല്ല, എറണാകുളത്ത് സ്ഥലത്തിന് എന്ത് വില എന്ന് വിചാരിച്ച്? പണ്ട് 5000 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കണം. അല്ല, രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ നാണയത്തിന് ഡിമാൻഡായി. ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണം. എന്റെ പൊന്നു ചേട്ടാ, അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കണത്? ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? 26 മലയാളത്തിലോ? 56. അപ്പൊ 56 എന്ന് 26 പോയാ 30 എന്ന് പറയുമ്പോ ഒരു മാസത്തിൽ 30 ദിവസം, അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ 365 ദിവസം. സംഭവം ആകെ കുഴയും. ഒന്ന് നിർത്തോ. എന്താ പ്രശ്നം? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? എന്ത് ബന്ധമില്ലാന്ന് ചേട്ടൻ പറയണത്? എന്റെ പൊന്നു ചേട്ടൻ, ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞ മിഥ്യല്ലേ? എനിക്കുണ്ട് കുറെ ബന്ധുക്കാർ കോതമംഗലത്ത്. എന്റെ ഒരു അമ്മാവനാണ് മിലിറ്ററിക്കാരനാ. മിലിറ്ററിക്കാരുടെ പവറാണ് പവർ. എന്റെ പൊന്നാ, എന്താണ് പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ വലിയ പ്രശ്നമായി. നീ പോന്നു. എടാ, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെ, ഇവന്മാര് ഇടിച്ചെന്റെ കൂമ്പ് കളിക്കാൻ. അതെ, ഇടി എന്ന് പറഞ്ഞിട്ടല്ലോ, സൂപ്പർ ഇടി. മോഹൻലാലിന്റെ പോലെ സൂപ്പർ. അല്ല, സൂപ്പർമാൻ മരിച്ചറിഞ്ഞാ? ചീ, നിർത്തടാ, അല്ലെങ്കിൽ അടുത്ത അടി കിടക്കും. എടാ അപ്പി, പണക്കാരനായ എന്റെ വരവ് പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഈസ്റ്റർ വരെ നമ്മളെ ഒന്നിച്ച് ആഘോഷിക്കും. ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്ക് പാലിക്കുകയാണ്. ഇതാ നിന്റെ വിസ. ഒരാഴ്ചക്കകം നീ ഗൾഫിലേക്ക് പറഞ്ഞു. അവിടെ എന്ത് പണി? എനിക്ക് ഇവിടെ എന്ത് പണിയാ? നിനക്ക് കാർപെന്റർ? അവിടെ കാർ പെയിന്റർ. രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാ. പിന്നെ നീയും എന്നെ പോലെ വലിയ കോടീശ്വരനാവുമ്പോ ഈ പാവം പിള്ളേരെയും കൈപിടിച്ചു ഉയർത്തി എന്നെയും ചവിട്ടി മെതിക്കരുത്. ഒരിക്കലുമില്ലടാ. ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു. നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞ് കുത്തുപാളെടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു. അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ചെടുത്ത് നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ ഗൾഫുകാരൻ കാണുന്നു. വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട ഭാവം നടക്കാതെ പോവാം, പക്ഷെ ഞാൻ വണ്ടി നിർത്തും. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു 100 നോട്ടെടുത്ത് നിന്റെ പിച്ചപാത്രത്തിൽ ഇട്ട് തരും. ആര് ചെയ്യണം അങ്ങനെയൊക്കെ? അതാണ് ഈ അപ്പിക്കുട്ടൻ. എന്താ കൂളിംഗ് ഗ്ലാസ്? വെറുതെ ആണോടാ നീ നന്നാവാത്തത്? നന്നാവണമെങ്കിലേ ബൂസ്റ്റ് കഴിക്കണം. ബൂസ്റ്റ് ഈസ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് മൈ എനർജി. എന്ന് ടി വി പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, ടി വി ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ. ടി വിക്കൊക്കെ ഇപ്പൊ എന്താ വില? അല്ല, പ്രോഡക്റ്റ് ചെലവാണെങ്കിൽ പരസ്യം വേണം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഏത് മതിലേലും നോക്കിയാലും പരസ്യം പതിക്കരുത്, പരസ്യം പതിക്കരുത് എഴുതി വെച്ചിരിക്കും ചെയ്യും. ഞാൻ അടിച്ചു നിനക്ക് ഫീൽ ചെയ്തു. ഞാൻ നിങ്ങളെ പഴയ രായപ്പനല്ലേടാ. ഒരിക്കൽ പത്താ പാതിരയ്ക്ക് കള്ള വണ്ടി കയറി നാട് വിട്ടവനാ ഞാൻ. അല്ല, നാട്ടിൽ നിന്ന് ഓടിച്ചത് തന്നെ. ഒത്തിരി അനുഭവിച്ചു, ഒരുപാടുണ്ടാക്കി, സർവ്വതും നേടി. നന്ദിയും കടപ്പാടുമെല്ലാം ഒരാളോട് മാത്രം, കേശവനോട്. ഹെഡ് കോൺസ്റ്റബിൾ കരടി കേശവൻ. അയാളിപ്പോ ഹെഡ് കോൺസ്റ്റബിൾ അല്ല, SI. അതെ, റിട്ടയർ ചെയ്യാൻ 1 വർഷം ഉള്ളു, അപ്പോഴാ പ്രൊമോഷൻ കിട്ടിയത്. ഗുഡ്. അയാൾ ഉയരട്ടെ, ആകാശം മുട്ട വളരട്ടെ. എങ്കിലേ ഒപ്പത്തിനൊപ്പം നിന്നുള്ള എന്റെ പ്രതികാരത്തിന് ഒരു സ്കോപ്പ് ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് രാജാവിന്റെ മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ അയാൾ എന്നെ തൂക്കിയെടുത്തോണ്ട് പോയത്? അയാളുടെ മോൾ അഞ്ജുവിന് ഒരു ചെറിയ പ്രേമലേഖനം കൊടുത്തതിന് കിട്ടിയ ശിക്ഷ, ആ ഇടിയുടെ വേദന ഇപ്പോഴും മുതുകിലുണ്ടടാ.
ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമ നിഷ്കരണം തള്ളിക്കളഞ്ഞ അയാളുടെ മകൾ അഞ്ജുവിന് എനിക്ക് കെട്ടണം. കല്യാണം കഴിച്ച അയാളുടെ മകളെ ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ നിന്റെ പ്രതികാരം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനുവേണ്ടി. അപ്പൊ മണിയോ? മണി ഒരു പ്രശ്നമേയല്ല, ഇഷ്ടം പോലെ വരെയറിയാം. ഇത് ആമണിയല്ല, മണികണ്ഠൻ, അവളുടെ മുറചെറുകൻ. ശരിയാ, അവളെ മാത്രമേ കെട്ടുമെന്ന് ആയിരം വട്ടം കുന്നുകുഴി കവലയെ വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവനാവൻ. അതൊന്നും ഒരു തടസ്സമില്ല. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കുമെന്ന് കരടി കേശവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കല്യാണം പ്രൊസീഡ് ചെയ്തു. രാജപ്പൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ കണ്ടില്ല. ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഞാൻ കേട്ടു. ഇത്തിരി കാശ? കോടീശ്വരൻ അവൻ കോടീശ്വരൻ. അവനിട്ടിരിക്കുന്ന പാന്റ് ഷർട്ട് എന്തിനും അണ്ടർവെയറിന് ഒരു ലക്ഷങ്ങൾ വരാകരുത്. നീ എന്ത് പറയണേ? എന്റെ പൊന്നു സാറ് ഞാൻ നുണ പറയണതല്ല. 1992 ഞാനും രാജപ്പനും കൊണ്ട് ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ടിന് എന്താ വിലന്നറിയോ? 300 രൂപ 90 പൈസ. അന്ന് ഇത്തിരി ധൃതി ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോ ഭയങ്കര ഇറക്കം. ഇറക്കത്തിൽ ഞാൻ സാധാരണ ന്യൂട്രലിൽ പോവാറല്ലോ. ഞാൻ നോക്കുമ്പോഴാ എന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ചീറിപ്പാഞ്ഞു വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ്. എന്റെ പൊന്നു സാറേ, രണ്ടും കൂടി കൂട്ടിമുട്ടി ഓൺ ദി സ്പോട്ടിൽ 20 പേര് വേറെ ബസ് കയറി പോയി. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമ്മൾ യാത്ര ചെയ്യണി കാറിൽ യാത്ര ചെയ്യണം. ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളുള്ളത്? ഇന്ത്യയിലൊരു കാറുണ്ട് കമലഹാസന്റെ, എന്താ പെർഫോമൻസ്? ഇവിടെ വിഷയം രാജപ്പൻ പണക്കാരനായതാ. രാജപ്പൻ പണക്കാരനായത്? ആ അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാരി അക്കൗണ്ടിലല്ലേ? നാരി അക്കൗണ്ട് അല്ല സാറേ, എൻആർഐ അക്കൗണ്ട്. പിന്നെ സ്വന്തമായിട്ട് 3 ഫ്ലൈറ്റ്. 3 ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് അല്ല, ഫ്ലാറ്റ്. പിന്നെ കാറിന് കാറ്, പെണ്ണിന് പെണ്ണ്. പെണ്ണോ? പെണ്ണിന് പെണ്ണല്ല, പൊന്നിന് പൊന്ന്. അറബിയില് പൊന്നിന് പെണ്ണെന്ന് പറയാ. രാജപ്പന് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. എല്ലാം കൊമ്പത്തുന്നാ. അതിനൊന്നും കാര്യമില്ലല്ലോ. എന്തുപറ്റി? രാജപ്പന് ഇഷ്ടപ്പെടണ്ടേ? തുറന്നു പറയാലോ സാറേ, രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട്. പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാറിനെ പോലൊരു തന്റേടി ആയിരിക്കണം. ഒരു സർക്കാർ ജോലിക്കാരനാകണം, കുറഞ്ഞ പക്ഷം ഒരു പോലീസുകാരനെങ്കിലും ആയിരിക്കണം. അയ്യേ, ഞാനെന്ത് മണ്ടര? അയ്യേ 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 അയ്യേ, സാർ പോലീസുകാരനല്ലേ? അതെ. സാറിന് ഒരു മോളില്ലേ? ഉണ്ടല്ലോ. തോമസ് കുട്ടി, നമുക്ക് ഇത് ആലോചിച്ചാ പോരെ? എന്തൊരു ബുദ്ധി! എനിക്ക് യാതൊരു സമ്മതക്കുറവില്ല, തൃപ്തിയാ. കേട്ടുവാ, കേട്ടോടി ഭംഗി, നമ്മുടെ രാജപ്പൻ. നിങ്ങൾ എന്തിനാണ് പുറപ്പാടാ? എന്റെ മോടെ കെട്ടു നടത്താനുള്ള പുറപ്പാടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലടാ. മതി, ചത്തിട്ട് മതി. 2-3 ദിവസം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. അങ്ങനെ എന്റെ കാറ്റ് പെട്ടെന്ന് പോകുന്നു നീ കരുതണ്ടടാ. കാറ്റ് പോയോ? ഇല്ലടാ. നിങ്ങൾ എന്താ അച്ഛനെ കൊല്ലാൻ പോവാണോ? ദേഷ്യം വന്ന അച്ഛന് വലിയ കൂടുതൽ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മോൾ ഇതൊന്നും സമ്മതിക്കില്ല. അവർക്ക് മണിയണ്ടനെ മതിയെന്ന് വാശിയില്ല. വേലയും കൂലി ഇല്ലാത്ത ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് 10 പലതും ഇല്ലടി. നിങ്ങളുടെ പങ്കക്ക് വാക്കുകൊടുത്തത് ഞാനല്ല. ഓ സാരമില്ല, അവന് സർക്കാർ ഉദ്യോഗം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പെണ്ണു കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവനത് കിട്ടുകയുമില്ല, ഞാനത് നടത്തുകയും ചെയ്യും. ആ പിന്നെ സമയം കളയാതെ നീ നിന്റെ മോളെ കാര്യപുരത്തുനിന്ന് ഗുണദോഷിക്ക. എന്തു വില കൊടുത്തിട്ടാണെങ്കിലും രാജപ്പനെ ഞാനിവിടെ പെണ്ണ് കാണാൻ വരുത്തും. അകത്തെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ രാജപ്പനെ ഇപ്പൊ തന്നെ വരുത്താം. ഇപ്പോഴോ? ഇപ്പൊ. രാജപ്പ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 5 വർഷമായി അല്ലേ? മോനെ, നീ പഴയതൊന്ന് മനസ്സിൽ വെച്ചേക്കരുത്. അതല്ല, ഈ തിരക്ക് പിടിച്ച ബിസിനസ്സിനിടയിൽ ഒരു ദുസ്വപ്നം പോലെ ഞാൻ എന്നേ മറന്നു.